കൃഷ്ണന്റെ വിഗ്രഹം നമ്മൾ വെച്ചു. നമ്മുടെ മറ്റേ കൃഷ്ണന്റെ നമ്മള് മൈത്രിയൊക്കെ വെച്ച് അത് ചെയ്തു. കൃഷ്ണന്റെ മുന്നിൽ വിളക്ക് വെച്ചു. ഇനി നമ്മള് ഒരാളെടുക്കണം. നമ്മുടെ കയ്യിൽ കിട്ടണ എല്ലാ ഫ്രൂട്ട്സുകളും പച്ചക്കറികളും ഒക്കെ വയ്ക്കും. എല്ലാം ഇത് സമൃദ്ധിയുടെ സമൃദ്ധി നിറഞ്ഞ പതിനെ ഒക്കെ വെക്കാം. ഓട്ടുരലി വെച്ച് നമ്മൾ ആദ്യം അതവിടെ വെച്ച അവിടെ വെക്കാം. ഇതാണ് മെയിൻ ആയിട്ട് നമ്മൾ വെക്കേണ്ടത്. ഇതും കണിക്കൊന്ന പൂവും ഉണ്ടാവണം കേട്ടാ. ഇതിലേക്ക് ഓട്ടുരുളിയിൽ കണ്ണ നിറച്ച് വെച്ച് ഇത് കണ്ട കണിമത്തങ്ങ. ഇതാണ് കണിമത്തങ്ങ. അത് വെച്ചു. പിന്നെ ഇങ്ങനെയാണോ അതൊക്കെ എന്തൊക്കെയാ വെക്കണേന്നുള്ളത് അതൊക്കെ ഓരോന്നോരോന്ന് പറയും. ആപ്പിള് അങ്ങനെ പറയും. വെള്ളരി. ഇത് കണി മത്ത കണിമത്തങ്ങ. മതി മതി. ചക്ക കൊണ്ടുവയ്ക്കണം. ചക്ക, മാങ്ങ, മാമ്പഴം ഇതെല്ലാം നമ്മൾ വെക്കും. മനസ്സിലായോ? എന്തൊക്കെ കിട്ടണോ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അഷ്ടമംഗല്യ തട്ട് വയ്ക്കുന്നത് നമ്മള്. ഇത് വാൽക്കണ്ണാടി. വാൽക്കണ്ണാടി നമ്മള് ഇതില് വെക്കും. അതുപോലെ തന്നെ ഇതിലിടണം. വെറ്റില, അടയ്ക്ക, നാണയം, സ്വർണം എല്ലാം വെച്ച് നാളെ
അതുവരെ ഇങ്ങനെ ഇരിക്കണം കേട്ടോ. എന്താ ചെയ്യണ്ടേ ഇപ്പൊ ചെയ്യാനുള്ളത്? അടക്കം വീട്ടില് മാമ കൊണ്ടുവരും, അത് വന്നിട്ടാണ് അവിടെ വെക്കാനായിട്ട്. ഇത്രയും കൂടി ചെയ്യാണ്ട് അത് നാളെയാണ് നമ്മൾ ചെയ്യേണ്ടത്.